ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചു. അവരിൽ നിന്നും രണ്ടു മക്കൾ. കായൻ ആബേലിനെ കൊന്നു. അപ്പോൾ പുതിയ തലമുറ എങ്ങനെയുണ്ടായി? പഴയ നിയമ ചരിത്രത്തിലെ ആദത്തിൻ്റെയും ഹവ്വായുടെയും സംഭവങ്ങൾ യാഥാർത്ഥ്യമാണോ? ആദത്തിനും ഹവ്വായ്ക്കും രണ്ട് മക്കളെ ഉണ്ടായിട്ടുള്ളൂ എന്നല്ല വിശുദ്ധ ബൈബിളിൽ പറയുക. പലരും ചോദിക്കാറുണ്ട്, ആദത്തിന് രണ്ട് മക്കളായിരുന്നു, കായേനും ആബേലും. അതിൽ കായേൻ ആബേലിനെ കൊന്നു. പിന്നെ കായേൻ എവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്? കായേനും ആബേലും കൂടാതെ ആദത്തിനും ഹവ്വായ്ക്കും മറ്റു മക്കൾ ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി നമുക്ക് സൂചന തരുന്നുണ്ട്. ആബേലിൻ്റെ മരണശേഷം ആദം തൻ്റെ ഭാര്യയോട് ചേർന്നു. അവളൊരു പുത്രനെ പ്രസവിച്ചു. സേത്ത് എന്ന് അവന് പേര് നൽകി. സേത്തിൻ്റെ ജനനത്തിന് ശേഷം ആദം 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി. ആദത്തിൻ്റെ ജീവിതകാലം 930 വർഷമാണ്. ഏക മാതാപിതാക്കളിൽ നിന്നാണ് മനുഷ്യകുലം മുഴുവൻ ഉത്ഭവിച്ചതെന്നൊരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്നത്. ആ കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കും. ആദത്തിനും ഹവ്വായ്ക്കും അനേകം പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. അവരിൽ നിന്നാണ് കായൻ ഭാര്യയെ സ്വീകരിച്ചത് എന്ന് വിധിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ സഹോദരൻ സഹോദരിയെ വിവാഹം ചെയ്തു എന്ന് പറയുന്നത് അങ്ങേയറ്റം മ്ലേച്ഛമായ കാര്യമായി പരിഗണിക്കപ്പെടുന്നു. ഇന്നും പല ഗോത്രവർഗങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള രീതികളും സംഭവിക്കുന്നുണ്ട്. അബ്രാഹം വിവാഹം ചെയ്ത സാറ അബ്രാഹത്തിൻ്റെ പിതാവിന് മറ്റൊരു ഭാര്യയിൽ ജനിച്ച മകളായിരുന്നു. ഇവളെൻ്റെ സഹോദരിയാണ് എന്ന് അബ്രാഹം പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം സഹോദരി ഭാര്യയായിത്തീരുന്നത് ആ കാലഘട്ടത്തിൽ മധ്യപൂർവ്വ പ്രദേശങ്ങളിലെ ഒരു പാരമ്പര്യമായിരുന്നു. അതുകൊണ്ട് ആദാമിൻ്റെ പെൺമക്കളിൽപ്പെട്ടവരെ തന്നെയാണ് കായൻ വിവാഹം ചെയ്തത് എന്ന് അനുമാനിക്കാം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ മറ്റു മനുഷ്യരുടെ സാന്നിധ്യവും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയും ആദത്തിൻ്റെയും ഹവ്വായുടെയും കഥയിൽ തന്നെയുണ്ട്. ആബേലിനെ കൊന്ന കായനെ ദൈവം ശിക്ഷിച്ചു. ആ ശിക്ഷയ്ക്ക് മറുപടിയായി കായൻ പറയുകയാണ്, കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. 4:14. ആദവും ഹവ്വായും കൊല്ലാൻ നോക്കും എന്നല്ല, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും എന്ന് പറയുന്നതിലൂടെ കായനെ കൂടാതെ ഈ ഭൂമിയിൽ മറ്റു മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് കായൻ ഇവിടെ ഏറ്റുപറയുന്നത്. ദൈവം സൃഷ്ടിച്ച ആദാമിനെയും ഹവ്വായെയും കൂടാതെ ദൈവം അനേകം മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ ബൈബിളിന് വിരുദ്ധമായ ചിന്തയല്ല എന്ന് നാം ഓർക്കണം.